എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 16 അച്ഛൻ മുടങ്ങാതെ അമ്പലത്തിൽ പോകുമായിരുന്നു. പോയി ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ കലങ്ങി തിരിച്ചു വരും. പിന്നെ ആരോടും മിണ്ടാതെ മുറിയിപ്പോ ഒരൊറ്റിരുപ്പ. ഉച്ചയൊക്കെ ആകുമ്പോഴേ മദ്യപാനം തുടങ്ങും. എനിക്കൊരു 12 വയസ്സുള്ള സമയത്ത്, ഇതുപോലെ ഒക്ടോബർ 16, അന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴേ അമ്മ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒരു വലിയ വഴക്കുണ്ടാകുന്നതും അച്ഛനമ്മ ആദ്യമായിട്ട് അവസാനമായിട്ടും തല്ലാനോങ്ങുന്നതും ഇതുപോലെ ഒക്ടോബർ 16. സാറിൻ്റെ മകൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 16. അച്ഛന് വെള്ളം പേടിയായിരുന്നു. പുള്ളി ഒരിക്കലും ആ വെള്ളത്തിലിറങ്ങില്ല. ആ ടീഷർട്ട് അച്ഛന് കിട്ടിയതല്ല, അതൊരു കള്ളമായിരുന്നു സാർ. ചിലപ്പോ തോമ ഇപ്പോഴും എവിടെങ്കിലും ഉണ്ടാവാം. ഈ ഒരു ഒറ്റ കേസ് കാരണമാണ് ഞങ്ങൾക്കെല്ലാം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൂടെ ഒന്നും പറയണമെന്ന് തോന്നുന്നു. എനിക്ക് ആ ലേക്ക് ഒന്ന് കാണണമായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്റർ ദൂരമല്ലേ? കൂടുതലുണ്ട്. ഓ, ഈ ഭാഗത്തോട്ടൊന്നും ആരും വരാറില്ലേ? തോമയെ കിട്ടുന്നതിന് മുന്നേ പിള്ളേരൊക്കെ കുളിക്കാൻ വരാറുണ്ടായിരുന്നു. ഈ എല്ലാ നാട്ടിലും ഒരു പ്രേതം ഉണ്ടാവില്ലേ, ഈ പിള്ളേരൊക്കെ പേടിപ്പിച്ചു നിർത്തുന്ന. ഈ നാട്ടിലെന്റെ അനിയനാത് തോമമരം. അമ്മയ്ക്ക് ദേഷ്യമാണ്. ഇവിടെ നിന്നാ ടീഷർട്ട് കിട്ടിയത്, കിട്ടിയെന്ന് പറയപ്പെടുന്നത്. അമ്മ 1-2 വേണം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടെ വന്നിട്ടില്ല. അന്ന് ആനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 6. തോമ ഓർമ്മയുണ്ടോ? ആ, ചെറിയ ഓർമ്മയുണ്ട്. വലിയ വാശിയൊന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ മറക്കണം എന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ലല്ലോ. ആരായിരിക്കും? അന്നത്തെ സർക്കസ് ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഒരു തവണ കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാതായതിന്റെ തലേ ദിവസം അന്നായിരുന്നു ഞങ്ങളെല്ലാവരും അവസാനമായി വീട്ടിലുണ്ടായിരുന്നെ. തോമ മിസ്സിംഗ് ചെയ്യാൻ ദിവസം ആനി വീട്ടിലില്ലായിരുന്നു. എന്നെ അമ്മച്ചിയുടെ വീട്ടിലാക്കിയായിരുന്നു. എന്തിനു? എന്നെ ഇടയ്ക്ക് അവിടെ കൊണ്ടാക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് മൂക്കും ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും. ആനിക്ക് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് യൂണിറ്റ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെയാണോ ഈ വരുന്ന വഴി കണ്ട ഹാൻഡ്ലൂം യൂണിറ്റ്? അച്ഛനാണോ നടത്തുന്നത്? അപ്പൊ തോന്നുമ്പോക്കെ വരും, നടത്തിപ്പൊക്കെ കണക്കാ. എനിക്ക് ഇത്രക്കെ അറിയാവുള്ളൂ രവി. അന്നുച്ചക്ക് ഒരു 12 ആയപ്പോഴാണ് ഇവര് കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഓടി കയറി വന്നത്. അല്ല, ഈ സർക്കസുകാരെ സംശയിക്കാൻ കാരണം എന്താ? അവര് ഈ എന്താ പറയണേ, അരിയും ഗോതമ്പും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് കഞ്ഞി വെച്ച് കുടിച്ച് ടെൻഡടിച്ച് അവിടെ കിടന്നിരുന്നത്. ഓ, അങ്ങനെ മണ്ണെണ്ണയ്ക്കോ ഗോതമ്പിനോ എന്താണ്ട് കാര്യത്തിന് അവര് മേരിയുടെ വീട്ടിലും വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ കൊച്ചിനെ കാണാനില്ല.
പിന്നെ മേരി നോക്കുമ്പോ സർക്കസുകാർ വണ്ടിയിൽ കയറിപ്പോ. ഇതൊക്കെ മേരി പറഞ്ഞതാണോ? ഞാൻ മുഴുവൻ വിഴുങ്ങിയിട്ടില്ല. അങ്ങനെയാണ് മേരി സർക്കസുകാരാണ് കൊച്ചിനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ സംശയിക്കുന്നതിലും കാര്യമില്ലേ? എന്ത് കാര്യം? അവരങ്ങനെ കുറെ നേരം വന്നു നിന്നു, അവർക്ക് മടുത്തപ്പോ അവര് തിരിച്ചുപോയി. അത്ര തന്നെ. അല്ല, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള മോഷണോ? അത് പിന്നെ അവര് പോണ വഴി കിണ്ടിയോ ഉരുളിയോ ഏതാണ്ടൊക്കെ എടുത്ത് സഞ്ചിയിലിട്ടോണ്ട് പോയി. അവര് പെറുക്കുകളല്ലേ, അവര് പെറുക്കും. എന്തായാലും അതുകൂടെ ആയപ്പോ അവരുറപ്പിച്ചു കൊച്ചിനെ കൊണ്ടുപോയത് നേപ്പാളികളാണെന്ന്. ഇവരെ പിന്നെ കണ്ടുപിടിച്ചായിരുന്നു? എവിടെ കണ്ടുപിടിക്കാൻ, ഇതിങ്ങക്കൊക്കെ വല്ല അഡ്രസ്സും ഉണ്ടോ? അതും ആ കാലത്ത്. എന്നിട്ടും നിന്റെ അപ്പം കുറെ പേരെ തപ്പിപ്പറക്കി എടുത്തു കേട്ടോ. എന്തു ഗുണം, കുറെ സമയവും പോയി കുറെ കാശും പോയി. പോലീസാരെ പണിയതല്ലേ? പോലീസാരെ പണി പിന്നെ അതല്ലേ? നീ പോലീസുകാരുടെ പണി തന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അപ്പം വലിയ പോലീസുകാരനായിരുന്നല്ലോ, എന്നിട്ട് എന്താ ഗതി ഇപ്പോ? പിന്നെ ഞാൻ തോട്ടത്തിൽ പട്ടി അഴിച്ചു വിടുന്ന സമയമായി, പോകുമ്പോഴാ ഗേറ്റ് അടച്ച്. എന്താ ഇപ്പോ കേസ് പിന്നെയും തുടങ്ങിയ? അങ്ങനെ കേസായിട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അന്ന് പറഞ്ഞതൊക്കെ തന്നെ ഇന്നും പറയാനുള്ളൂ, അന്ന് കുറെയൊക്കെ എഴുതിയെടുത്ത് പോയതാണല്ലോ. ഹാജിയാർക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതൊക്കെ എന്നോട് ഒന്നുകൂടെ പറയാവോ? ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നാട്ടിലന്വേഷിച്ചപ്പോൾ അന്ന് ഹാജിയാരാണ് സർക്കസുകാരെ ഇവിടെ. ഈ നാട്ടിലെ തെണ്ടികൾ പലതും പറയും, അതിന് ന്യായം പറയാൻ എനിക്ക് സൗകര്യമില്ല. കാലുറക്കാത്ത കുട്ടിയെടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഹിപ്പി കാരവൻ എന്നായിരുന്നില്ലേ അവരുടെ പേര്? ഏത് നേരത്താണ് അവ ഓരോന്ന് തോന്നിയത്? അവരിപ്പോഴുണ്ടോ? ഒരു 20 പേര് ഏതോ വലിയ സർക്കസ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവര് കഞ്ഞി കുടിക്കാൻ വേണ്ടി സർക്കസ് കളിച്ചതാണ്. ഈ നാട്ടുകാരെന്തെങ്കിലും കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരിൽ പ്രശ്നക്കാരെങ്കിലും ഉണ്ടായിരുന്നു? വീടും കുടുംബവും ഒക്കെ വിട്ട് നാട് തണ്ടി നടക്കുന്നവരെ ജീവചരിത്രം അന്വേഷിക്കാൻ പറ്റുമോ? അന്ന് 12 മണിക്കാണ് തോമയെ കാണാനില്ലെന്ന് മേരി വക്കീൽ അറിയുന്നത്. ഹാജിയരപ്പോ എവിടെയായിരുന്നു? 27 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് സാറ് ചോദിക്കണേന്ന് ഓർമ്മ വേണോ? എനിക്കൊരു ഏകദേശ രൂപം തന്നാ മതി. ഈ പ്രായത്തിൽ ഞാനിതൊക്കെ എങ്ങനെ ഓർത്തെടുക്കാനാ സാറേ? അന്ന് ഞാനും എൻ്റെ ഇക്ക സേതുവും കണക്ക് നോക്കുകയായിരുന്നു. കൂടെ സർക്കസ് കമ്പനിയുടെ മാനേജർ ജയന്ത് എന്ന ബോംബേക്കാരനും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് പേര് ആദ്യത്തെ വണ്ടികളിൽ പോയി, ബാക്കി എല്ലാവരും കൂടി ഒരു 15 പേര് കാണും. ഈ ആദ്യ വണ്ടിയിൽ പോയിന്ന് പറയുന്നവർ എപ്പോഴാണ് പോയത്? അവരാ കുട്ടിയെ എടുത്തിട്ടില്ലെന്ന് പോലീസ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞ, പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ? ആ തുണി കിട്ടിയപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ പിന്നെയും വന്നു. ആ പോലീസുകാരൻ ഞാൻ പണം നൽകിയതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു. ഏത് പോലീസുകാരന്? ആ കേസ് അന്വേഷിച്ച അയാൾ തന്നെ. കൈവായ്പയായി 10,000 രൂപ ചോദിച്ചു, ഞാൻ കൊടുത്തു. അതും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് 8 മാസത്തിന് ശേഷം അത് അയാൾ തിരിച്ചറിയുകയും ചെയ്തു. വേണമെന്നായിരുന്നു ആ പോലീസുകാരൻ്റെ പേര്? പത്തുപതിനഞ്ച് വർഷം മുമ്പ് വേറൊരു കുട്ടിയുടെ ശവം ഇവിടെ പൊങ്ങി. അന്ന് ഇവിടെ കുറെ മാന്യന്മാരെ തനിക്കുണം നാട്ടുകാരറിഞ്ഞല്ലേ. അവരോടൊന്നും ആരും ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. രവി, ഫ്രീ ആയി? ഒരിക്കലും ഇല്ലാത്ത തിരക്കായിരുന്നു. എനിക്കൊരിടം വരെ പോകാനുണ്ട്. നമുക്ക് വണ്ടിയിൽ സംസാരിച്ചാൽ അടുത്തൊരു വീട്ടിലൊരു മോഷണം. ഞാനും അനിയും കോളേജിൽ ഒരുമിച്ചായിരുന്നു. എനിക്ക് അന്നേ അറിയായിരുന്നു ഇവളും കറങ്ങി തിരിഞ്ഞ ആ വക്കീലിന്റെ വഴിക്ക് തന്നെ പോകും.
ഇത് അങ്ങനെയല്ല, ഇത് എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് അന്വേഷിക്കുന്നത്. ആണോ? പറഞ്ഞോ, എന്തായിരുന്നു കാര്യം? ജോമോൻ, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഒരു ഫുൾ ലിസ്റ്റ് കിട്ടുമോ? കഴിഞ്ഞ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഒരു 97 മുതൽ. ഇപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുന്നോട്ടുള്ളതുണ്ടല്ലോ. കാര്യം നടക്കൂ? നടക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞാ വേണമെന്ന് വെച്ചാൽ നടന്ന. ജോമോൻ ഒന്ന് വേണമെന്ന് വെക്കാവോ? അല്ല, ഇപ്പൊ കാര്യം എന്നാന്ന് എന്നോടുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്റെ പൊന്നാശാനെ ഇവിടുത്തെ പന്നി മോഷണവും വഴക്കല മോഷണവും ഒക്കെ അന്വേഷിച്ച് മടുത്തു. എന്തുള്ള വല്ല കേസാണെങ്കിൽ നമ്മളിവിടെ കൂട്ട്, അത്രേ ഉദ്ദേശമുള്ളൂ. ഈ ലിസ്റ്റ് ഞാൻ എടുക്കാം. ഈ പഞ്ചായത്ത് മാത്രം മതിയോ? ഈ പഞ്ചായത്ത് മാത്രം പോരാ, ആ വണ്ണാട്ടുകാരെയും പുലിമേടും കിട്ടുമോ? പാടാണ്, എന്നാലും നമുക്ക് ഒപ്പിക്കാം. ഒപ്പിക്കാവോ? ഓക്കെ. അല്ല, ഇവിടെ എവിടെ താമസം? ഏയ്, താമസം ഒന്നും റെഡി ആയിട്ടില്ല. ഇവിടെ അടുത്തങ്ങനെ വല്ല ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ? പണ്ടെങ്ങാണ്ട് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കാം. ആ ശരി ജോമോൻ, അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. അല്ല, എവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് വിടാം. ഇല്ല, വിട്ടോ വിട്ടോ, ജോമോന്റെ കാര്യങ്ങൾ ഇറക്കട്ടെ, ഞാനൊന്ന് കാര്യമൊന്നും അവതരിപ്പിക്കാനായിരുന്നു. എനിക്ക് ലിസ്റ്റ് ഒന്ന് എടുത്തു തന്നാൽ മതി. ഉറപ്പാണോ? ഓ, ഉറപ്പാ, ഞാൻ പൊക്കോളാം. ആ, അപ്പൊ ശരി, കാണാം. ആ ശരി, അപ്പോ കാണാം. ജോമോൻ, ആ 10-30 കിലോമീറ്റർ നടന്ന് കാണുമല്ലോ ഇന്ന്. ഹേ, അത്രയൊന്നുമില്ല, ഒരു 12 കിലോമീറ്റർ നടന്ന്. ആ, ഇടയ്ക്കൊക്കെ നടക്കുന്ന നല്ല പരിപാടിയാ. ഞാസിലാ നടന്ന ഓഫീസിൽ പോറ്. എന്തോരം? 4 കിലോമീറ്റർ. അപ്പൊ തന്നെ സ്കൂട്ടർ ഒന്നുമില്ലേ? കൂടുതൽ ഇതാശയില്ല. ദേവി നമ്മുടെ സ്വന്തമാളാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി കേട്ടോ. തലേ കഴിക്കാനടാ, കാത്തി കഴിക്കാം. വീട്ടിലുണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം. ഏ ജോമോൻ, അതൊന്നും വേണ്ട, അതൊക്കെ ഇവിടുത്തെ ബുദ്ധിമുട്ടാവും, ഞാൻ പുറത്തുപോയി കഴിച്ചോളാം. ഇവിടുത്തെ ഫുഡൊക്കെ ശോഭാ, നീ എടുത്തോ. പെട്ടെന്ന് വരാം, എന്റെ വീട് ഇവിടെ എടുത്താ. താങ്കോട്. കുറേ കാലമായി ഇവിടെ ആരെങ്കിലുമൊക്കെ താമസിച്ചിട്ട്. ഞാൻ ഒരു പയ്യനെ വെച്ച് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ചേർന്നു. ഇതേ വീട്ടിൽ നിന്നൊരു പുതപ്പ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. മതി, ഇത് തന്നെ ധാരാളം. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിയേക്കട്ടെ. ആ പറഞ്ഞ ലിസ്റ്റ് ഞാൻ നാളത്തേക്ക് ശരിയാക്കാവേ. ഓക്കെ. രഗാടിയനൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ രഹസ്യൻ സാറ്. നിലത്ത് കിടക്കുന്ന ഒരു എല്ലാം എടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്ലാവിൻ്റെ നിന്ന് പൈസ വയ്ക്കുന്ന ആളാ. ജോമോനെ, ജോമോന് ക്ലീറ്റസ് എന്ന് പറഞ്ഞൊരു പഴയ പോലീസുകാരനറിയോ? എന്റെ അച്ഛനൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് പുള്ളി കോൺസ്റ്റബിൾ ആയിരുന്നു. പുള്ളി ഫേമസ് അല്ലേ? പുള്ളിയുടെ അവിടെ നിന്നാ ഈ മേരി വക്കീലിന്റെ ഒക്കെ വട്ടിന്റെ തുടക്കം. ഈ കേസൊക്കെ നടക്കുമ്പോ പുള്ളി സർവീസിലുണ്ടായിരുന്നു, വലിയ ഇടിക്കാരനായിരുന്നു. പിന്നെ പിന്നെ സ്റ്റേഷനിൽ വരുന്നവരോട് ഇടിയൊക്കെ നിർത്തി ഉപദേശം തുടങ്ങി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ദൈവം കിട്ടി. സർവീസിലുണ്ടായപ്പോ ചെയ്ത് ഉടായ്പൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു മാനസാന്തരൻ ലൈൻ. അല്ലേ, ഈ വിളിച്ചു പറഞ്ഞാൽ കൊള്ളായിരുന്നു. പുള്ളിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ളതൊക്കെ തള്ളായിരുന്നു. ഈ സുകുമാരക്കുറിപ്പ് വേട്ടുപ്പാളയത്ത് പൂക്കച്ചടം നടത്തിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് പുള്ളി ഒരു ചെറിയ ബോംബ് പൊട്ടിച്ചു. അതായത് ഈ മേരുവക്കിലെ കേസ് ഒതുക്കി തീർക്കാൻ വേണു സാറി ഷട്ടിന്റെ കേസ് ചുമ്മാ പൊക്കിക്കൊണ്ടുവന്നാണെന്നും എവിഡൻസ് പ്ലാന്റ് ചെയ്തതാണെന്നും വലിയ ആർക്കും ഒക്കെ പങ്കുണ്ടായിരുന്നെന്നുമാണ് പുള്ളി പറഞ്ഞിരുന്നത്. അല്ല, ഈ കുട്ടി പോയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രവിടത്തിന് ഈ ഷർട്ട് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. മേരി വക്കീൽ ഷർട്ട് ഐഡന്റിഫൈ ചെയ്താണ്, അയാൾക്ക് പണിയെടുക്കാൻ മതി. അത് ഈ വട്ടവിനേച്ച സ്റ്റേഷന്റെ ഭാഗത്തൊന്നും പോകണ്ടല്ലോ. പിന്നെ ഈ അയാളുടെ മോനും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സർവീസ് കയറി. അല്ല, ഈ ക്ലീറ്റസ് ഇപ്പോഴും ഉണ്ടോ? ഇല്ലില്ല, അയാളൊരു 10 കൊല്ലം മോനെ മരിച്ചു. ഈ വലിയ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞത് ആരെയാ ഉദ്ദേശിച്ചത്? ആ ആർക്കറിയാം, എന്നാണെങ്കിലും ഈ കേസ് കേട്ടിട്ട് ത്രില്ലൊക്കെ ഉണ്ട്. സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇതൊരു 27 വർഷമായ കേസല്ലേ? താനും സർവീസിലുള്ള ആളല്ലേ, ഇപ്പൊ അന്വേഷിച്ചിട്ട് പുതിയതെന്ന് കിട്ടാന. ഫുഡ്? ആ, അങ്ങനെയാണ് താൻ കഴിച്ചിട്ട് കിടക്കാന്ന് വെച്ചോ. ജനലൊന്നും ചാരിയൊക്കെ, ചാടിയൊന്നും കയറണ്ട. ശരി എന്നാ. ഓക്കെ. വിശേഷം? തീയ ഞാൻ പഠിക്കാ ചേട്ടായി. എവിടെ?
അതൊരു കോഴ്സാ, എൻട്രി എലവേറ്റിന്റെ ബിസിനസ് അക്കൗണ്ടിംഗ് ആൻഡ് സാപ്വികോ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. എന്താ സംഭവം? സംഭവം അക്കൗണ്ടിംഗ് ആണ്. ബിഗ് ഫോർ കമ്പനി ആയ PwC കേസ് സ്റ്റഡി മോഡ്യൂളും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ എൻട്രിയുടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ജോലി കിട്ടാൻ എളുപ്പമാണ്. സ്ഥലം വിടാനുള്ള പരിപാടിയാണോ? പുറത്തൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതാവുമ്പം ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ്, ടാലി, GST, സോഹോ ബുക്സ് കോഴ്സ് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ സാപ്പിന്റെ ഫിനാൻസ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ അവർ തരും. അതുകൊണ്ട് പുറത്തൊക്കെ പോയതിന് ചാൻസാ. ചേട്ട എന്നാ കഴിച്ചിട്ട് കിടന്നോ, ഞാൻ നാളെ വരാം. ജനല അടയ്ക്കണോ? വേണ്ട, ഞാൻ അടച്ചോളാം. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിനകത്ത് എവിടെയോ എന്റെ മോനുണ്ട്. എനിക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ.